ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ ചെമ്മീൻ അത് ഞാൻ വറുത്ത് കോരിയെടുക്കുകയല്ല ചെയ്തത്. അത് ഉപ്പും മഞ്ഞളും ഇച്ചിരി പുളിയൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടാണ് അച്ചാറിട്ടേക്കണേ. വെളുത്തുള്ളി, ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി, വിനാഗിരി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് അച്ചാറിന് വേണ്ടത്. ഇനി പാൻ ചൂടാകാൻ പാകം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കുന്നത്, നമുക്കിപ്പോൾ ഓയിലോ കടുകെണ്ണയോ നല്ലെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ലേശം ഉലുവയും. ഉലുവ ഞാനിവിടെ കടുകിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ചും ചേർക്കാം. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളിയും അരിഞ്ഞു വെക്കുന്ന ഇഞ്ചിയും കൂടെ ആ എണ്ണയിലേക്കിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നേരം വഴറ്റിയെടുക്കുക. ആ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് തീ സിമ്മിലിടുക. ഇനി അതിലേക്ക് ഒരു 4 സ്പൂൺ പിരിയമുളക് പൊടി ഞാൻ ചേർക്കുന്നത് കേട്ടോ. 4 സ്പൂൺ മുളക് പൊടി ഇട്ട് ആ മുളക് പൊടി പച്ചമണം മാറുന്നതെല്ലാം നല്ലപോലെ വേണമെങ്കിൽ കൂടെ ഇച്ചിരി എണ്ണയും കൂടി ചേർക്കാം. നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. ആ കൂടെ ഒരു 3 സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് ആ അരപ്പ് നല്ലപോലെ കൂട്ടിയോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെമ്മീൻ വെന്ത് വന്ന കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഞാൻ അത് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. ആ വെള്ളം കൂടെ ഒഴിച്ച് അരപ്പ് നല്ലപോലെ ഒരുമാതിരി തിള വരുന്നവരെ കൂട്ടിയോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കൂട്ടിയിളക്കുക. ഈ അരപ്പ് നല്ലപോലെ ചൂടായെങ്കിൽ നമുക്കിനി ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഈ അരപ്പിലേക്ക് ചെമ്മീനും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ നല്ല കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ വെള്ളം ചേർക്കാണ്ട് വേണേൽ നല്ല തിക്കായിട്ട് നമുക്ക് ആ ഗ്രേവി എടുത്ത് അതിലേക്ക് ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇച്ചിരി ലേശം വെള്ളം ഒഴിച്ചൊന്നും കൂടെ ഇത്തിരി ലൂസാക്കിയായിട്ട് എടുക്കുന്ന അച്ചാറ്. അതിലേക്ക് കുറച്ച് കായപ്പൊടി, കായപ്പൊടി നമുക്ക് ആവശ്യത്തിന് അതിനൊക്കെ അതും കൂടെ വിതറി നല്ലപോലെ എല്ലാം കൂടെ നല്ല കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ അച്ചാറ് റെഡിയായി കഴിഞ്ഞു. ഈ ചെമ്മീൻ ഞാൻ എണ്ണയിൽ വറുത്ത് കോരിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇപ്പം എണ്ണ അധികം വേണ്ടാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ഈ അച്ചാറ് ഈസി ആയിട്ട് രീതിയിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ.